Welcome back to Mom's Vlog. ഇന്ന് നമ്മൾ എത്തിയിരുന്നത് ഒരു ഹിസ്റ്ററി ആയിട്ടാണ്. ചാവറയച്ചൻ ജനനം 1805 February 10 ആലപ്പുഴ ജില്ലയിലെ കൈനിക്കരയിൽ. മരണം 1871 January 3 കൂനമ്മാവ് കൊച്ചിയിൽ വെച്ച്. കേരളത്തിലെ നവോത്ഥാന പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ പ്രമുഖരിൽ ഒരാളാണ് ചാവറയച്ചൻ. സിയോ മലബാർ കത്തോലിക്ക സഭയിലെ CMI സന്യാസ സഭയുടെ സ്ഥാപകരിൽ ഒരാളും ആദ്യത്തെ സുപ്പീരിയർ ജനറലുമായിരുന്നു ചാവറയച്ചൻ. ക്രിസ്തീയ പുരോഹിതനെന്ന നിലയിൽ മാത്രമല്ല സമുദായ പരിഷ്കർത്താവ്, വിദ്യാഭ്യാസ പ്രവർത്തകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടിയിട്ടുണ്ട്. 1986 February 8 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2014 November 23 ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ വിശുദ്ധനെന്ന നാമകരണം ചെയ്തു. 1805 February 10 ഇപ്പോഴത്തെ ആലപ്പുഴ ജില്ലയിലെ കൈനിക്കരയിലായിരുന്നു ജനനം. മാതാപിതാക്കൾ കുര്യാക്കോസ് ചാവറയും മറിയവും. കൈനക്കരി സെൻറ്റ് ജോസഫ് പള്ളി വികാരിയുടെ കീഴിലാണ് പൗരോഹിത്യത്തിന് പഠിച്ചത്. 1818 13 പള്ളിപ്പുറത്തെ സെമിനാരിയിൽ ചേർന്നു. തോമസ് പാലയ്ക്കൽ മാൽപ്പനായിരുന്നു റെക്ടർ. 1829 November 29 അദ്ദേഹം പുരോഹിതനായി. ചെന്നങ്കര പള്ളി ആദ്യമായി കുർബാനയർപ്പണം നടത്തി. 1930 ചാവറയച്ചൻ മാന്നാനത്തേക്ക് പോയത്. പിൽക്കാലത്ത് ഫാദർ ചാവറയുടെ പ്രധാന കർമ്മമണ്ഡലം ഇപ്പോൾ കോട്ടയം ജില്ലയിലുള്ള ഈ ഗ്രാമമായിരുന്നു. പുരോഹിത വൃത്തിയോടൊപ്പം സാമൂഹിക പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്ത അദ്ദേഹം അറിയപ്പെടുന്നൊരു വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയായിരുന്നു. ജാതി മതഭേദ ചിന്തകൾക്കെതിരെ പ്രവർത്തിക്കുകയും പാവപ്പെട്ട ദളിത് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഭക്ഷണം നൽകുകയും ചെയ്തു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അസമത്വം നിലനിന്നിരുന്ന കാലത്ത് പുരോഹിതന്മാരുടെ ഭാഗത്തുനിന്ന് ഇത്തരം സേവന പ്രവർത്തനങ്ങൾ അപൂർവമായിരുന്നു. എല്ലാ ഇടവകകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും ജാതി മതഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനു വേണ്ടി അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചു. 1864 കേരളത്തിലെ സുറിയാനി കത്തോലിക്കരുടെ വികാരി ജനറൽ ആയിരിക്കവേ ചാവറയച്ചൻ ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന പേരിൽ എല്ലാ പള്ളികൾക്കൊപ്പവും വിദ്യാലയങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പന ഇറക്കി. ഇത് പിന്നീട് പള്ളിക്കുടം എന്ന വാക്കിൻ്റെ ഉത്ഭവത്തിന് കാരണമായി. സാംസ്കാരിക രംഗത്തും ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി കോട്ടയത്തെ മാന്നാനത്ത് ഒരു മുദ്രണാലയം അദ്ദേഹം സ്ഥാപിച്ചു. നസ്രാണി ദീപിക എന്ന പേരിൽ ഇറങ്ങിയ പത്രം അച്ചടിച്ചത് മാന്നാനം സെൻറ്റ് ജോസഫ് പ്രസ് എന്ന ഈ മുദ്രണശാലയായിരുന്നു. സാധാരണക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഉച്ചക്കഞ്ഞി നൽകുവാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗമായിരുന്നു പിടിയരി സമ്പ്രദായം. ഓരോ നേരവും ഭക്ഷണത്തിനു വേണ്ടിയുള്ള അരി അളന്ന് പാത്രത്തിലിടുമ്പോൾ ഒരു പിടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി സൂക്ഷിക്കുവാൻ അദ്ദേഹം ജനങ്ങളെ പ്രേരിപ്പിച്ചു. ആഴ്ചയുടെ അവസാനം ഈ അരി ആശ്രമത്തിലെത്തിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് നൽകി. ഇങ്ങനെ നൽകുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. 1871 January 3 കൂനമ്മാവിൽ കുര്യാക്കോസ് ഏലിയാസ് അന്തരിച്ചു. അവിടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറി കൂനമ്മാവ് സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിലെ ചരിത്ര മ്യൂസിയത്തിൽ ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നു. കുര്യാക്കോസ് ഏലിയാസ് അവസാന നാളുകൾ കഴിച്ചു കൂട്ടിയതും ഭൗതിക ശരീരം ഉൾക്കൊള്ളുന്ന പുണ്യസ്ഥലമായ കൂനമ്മാവ് സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് ഇന്നൊരു തീർത്ഥാടന കേന്ദ്രമാണ്. 1889 May കൂനമ്മാവിൽ നിന്ന് തിരുശേഷിപ്പുകൾ മാന്നാനത്തെ സിയോ മലബാർ ദയറ പള്ളിയിൽ കൊണ്ടുപോയി സംസ്കരിച്ചു. 2014 November 23 ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അടുത്തൊരു നല്ലൊരു വീഡിയോ മൈറ്റു വരുന്നവരെ ബൈ ബൈ.